സാഹചര്യമെടുത്താൽ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നത് നാം മറക്കാൻ പാടില്ല. അക്കാദമിക ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ രാജ്യത്ത് കാണാൻ നമുക്ക് കഴിയും. ഈ അവസ്ഥ തുടരേണ്ട ഒന്നല്ല, ഇത് മാറേണ്ടതാണ്. സർവകലാശാലകളെ അധ്യയന കേന്ദ്രീകൃതമാക്കാനാവണം. വർഗീയമായ പുറം ഇടപെടലുകളിൽ നിന്ന് പൂർണ്ണമായും സർവകലാശാലകൾ മുക്തമാവണം. ഉത്തരങ്ങളെ ചോദ്യം ചെയ്തും തിരുത്തിയുമുള്ള മുന്നേറ്റമാണ് നല്ല അധ്യയനം. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ വിമർശ ബുദ്ധി വികസിക്കേണ്ട ഇടമാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സജീവമാകേണ്ട ക്യാമ്പസുകൾക്ക് പകരം ആ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം നിർജീവമാകുന്നു എന്ന അവസ്ഥ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ആഗോള മൂലധന വ്യവസ്ഥിതിയുടെ ഒരു ആവശ്യം കൂടിയാണ്. അവർക്ക് വേണ്ടത് ജ്ഞാനോത്പാദകരായ കുറെ റോബോട്ടുകളെയും സ്വതന്ത്ര ചിന്തയുടെ ഉൽപാദകരെയല്ല അവർക്ക് ആവശ്യം. സാമൂഹ്യ നീതിബോധം, അധികാര വിമർശം, അധിനിവേശ വിമർശം, അധീശത്വ വിമർശം, ഇവയൊക്കെയാണ് ക്യാമ്പസുകളെ എപ്പോഴും സജീവമാക്കുന്നത്. ഉയർന്നു വരിക ഹൈദരാബാദ് മുതൽ ജെ എൻ യു വരെയുള്ള മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അതനുസരിച്ചാണ് അധ്യാപന രീതി നിശ്ചയിക്കുന്നത്. എന്നാൽ അവധാനതയോടെ ആസൂത്രണം ചെയ്യേണ്ട ഒന്നാണ്. പണമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട കൂട്ടത്തിലല്ല, മറിച്ച് അനുപേക്ഷണീയമായവയുടെ കൂട്ടത്തിലാണ് വിദ്യാഭ്യാസ വികസനത്തെ പരിഗണിക്കേണ്ടത്. ഇതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആശാസ്യമല്ലാത്ത ഒട്ടേറെ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ്. ജനാധിപത്യപരമായ അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്.